ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം നിരഞ്ജ് മണിയുമുള്ള രാജു, ലാൽ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന വാപ്പി, സോറി ഡിയർ വാപ്പി നമ്മുടെ തിയേറ്ററിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യ ദിനം ഞങ്ങൾക്ക് റിവ്യൂ എടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, നമുക്ക് സൺഡേ റെസ്പോൺസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നല്ല പടം. പടത്തിൽ ഇഷ്ടപ്പെട്ടത് ആമിന എന്ന് പറയുന്ന പെൺകുട്ടി ഓൺലൈനിലൂടെ ഇത്രയും പ്രൊമോഷൻ വർക്ക് ചെയ്ത് കയറി വന്ന ഒരു മെത്തേഡ്, കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചേക്കുന്ന ഓൺലൈൻ്റെ പ്രാധാന്യം കാണിക്കുന്ന രീതിയിലുള്ള എല്ലാം ഉണ്ടായിരുന്നു. ഒരു ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ആ ഒരു ടൈപ്പാണ്, ഫാമിലി ആയിട്ടിട്ട് കാണാൻ പറ്റുന്നതും അതിലെ കുറേ ഗുണപാഠങ്ങൾ, ലക്ഷ്യത്തിലെത്താൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു ഗുണപാഠവും കൂടെ അതിലുണ്ട്. അപ്പം ഒരു ബിസിനസ് തകർന്നു നിൽക്കുന്നവർ എങ്ങനെ നല്ല മോട്ടിവേഷനിലെത്താം എന്നുള്ള കുറേ കാര്യങ്ങൾ അതിലുണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ളത്. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ലാഗ് ഉണ്ട്, പക്ഷേ സെക്കൻഡ് ലാഗ് അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കിങ്ങും കൊള്ളാം. നമ്മൾ ട്രെയിലറിലെ കഥാപാത്രങ്ങളൊക്കെ നല്ല സെലക്ഷൻ, കാസ്റ്റിംഗ് അടിപൊളിയാണ്. നല്ല ചേരുന്ന ഒരു കഥാപാത്രത്തിന് ചേരുന്ന താരങ്ങളാണ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ചെറുപ്പക്കാർക്കൊക്കെ അത്യാവശ്യം ഒരു പകർത്താൻ പറ്റിയൊരു കഥ കൂടിയാണ്. നല്ല പുഷ്പില്ലാതെ കാണാം, പിന്നെ അവരൊരു മെസ്സേജ് ഇടുന്നുണ്ടെങ്കിൽ ശ്രീശാക്തീകരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തോറ്റുപോകും എന്നുള്ള ഘട്ടത്തിൽ വന്നപ്പോൾ ആ കുട്ടി പിടിച്ചു കയറി, കയറാനുള്ളൊരു ഇമേജ് അതിൽ കിട്ടി. അതാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കുഴപ്പമില്ലാതെ കാണാം, കണ്ടിരിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു, നല്ല സിനിമ എന്താണ് എടുത്തു പറയാനുള്ള എന്നാണ് ഒരു പടത്തിൽ? നല്ല കഥയാണ്. നമ്മൾ ട്രെയിലറിലൊക്കെ പോലെ ഒരു അച്ഛൻ്റെയും മോളുടെയും ആ ഒരു കഥ തന്നെയാണ് പറഞ്ഞത്. എന്താണ് എടുത്തു പറയാനുള്ളതാണ് പടത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ട് തോന്നിയത്? സോഷ്യൽ മെസ്സേജ് ഉള്ള ചിത്രമാണ്, അതുകൊണ്ട് നന്നായി അത് പ്രസന്റ് ചെയ്തു. നല്ലൊരു പടമാണ്, നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് കാണാൻ പറ്റിയ ഒരു പടം തന്നെയാണ്. ഒരു ഒത്തിരി സ്ഥലങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ നമുക്ക് കരച്ചിൽ വന്ന ചില സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായിരുന്നു. ഇതൊരു അച്ഛൻ്റെ ആഗ്രഹം അല്ല, അച്ഛൻ്റെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു മകളുടെ ഒരു കഥയാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന നമ്മുടെ ചെറുപ്പക്കാർക്കൊന്നുമില്ല, ഇപ്പോഴത്തെ പെൺമക്കൾക്കൊക്കെ ആമുക്കൊക്കെ ആയാലും ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടിരിക്കേണ്ടത്. കാരണം നമുക്ക് നല്ലൊരു സന്ദേശം നമുക്ക് ഇതിലൂടെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു അച്ഛനമ്മ മകളുടെ ബന്ധം മാത്രം പറയുന്ന പല സിനിമകളും കണ്ടിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്ത് ഒരു അച്ഛൻ്റെ സ്വപ്നത്തെ അത് യാഥാർത്ഥ്യത്തിൽ എത്തിക്കുന്ന ഒരു മകളുടെ ഒരു കഥ, ഭയങ്കര ഫീലിങ്സ്. ഒത്തിരി സ്ഥലങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത് നല്ലൊരു പടം തന്നെയാണ് ഡിയർ വാപ്പി എന്ന് പറയുന്നത്. നല്ലൊരു ശാന്തത ശീലം, നല്ലൊരു പടം തന്നെയാണ്.